back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് കോഴിക്കോടുള്ള ട്രിപ്പൻഡ ഹോട്ടലിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അന്നത്തെ ദിവസം രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എത്തുമ്പോഴേക്കും ലേറ്റ് ആയി അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അന്നത്തെ ദിവസം കൂടുതലായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ രാവിലെ എണീറ്റപ്പോഴുള്ള ഒരു വ്യൂ ഒക്കെയാണ് കാണുന്നത് അങ്ങനെപ്പോഴത്തെ എല്ലാവരും നീറ്റ് ബ്രഷൊക്കെ ചെയ്ത് നേരെ ഇനി താഴത്തേക്ക് അങ്ങ് ഇറങ്ങിയതാണ് അപ്പോഴാണ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഏരിയ കണ്ടത് അപ്പോൾ എല്ലാവരും അവിടെ കയറി ഒന്ന് വർക്കൗട്ടൊക്കെ ഒന്ന് ചെയ്തു ജസ്റ്റ് എല്ലാ ട്രെഡ്മില്ലും എല്ലാത്തിലും ഒന്ന് കയറി നോക്കി അപ്പോഴത്തെ കുട്ടികൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതൊക്കെ കാണുന്നത് അപ്പോൾ അവർക്ക് ഇതിലൊക്കെ ഒന്ന് കയറണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരിലും ഒന്ന് വെറുതെ ജസ്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് കാണുന്നത് അങ്ങനെ ഇപ്പോൾ ഇതാ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൂളിലേക്കൊന്ന് ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ പൂളിലേക്ക് വന്നിട്ടാണ് പൂളിൽ ഇപ്പം അധികാരം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല സുഖമായിട്ട് ഇറങ്ങാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്നതാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റിയത് കുട്ടികളൊക്കെ പൂളിലേക്ക് ഇറങ്ങി അവരെല്ലാവരും നല്ല എൻജോയ് ചെയ്യാണ് ഞങ്ങളെ കൂടെ ഞങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തേക്കൊന്നും അവർ കയറില്ല പിന്നെ ഒരുപാട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് നമ്മളുടെ ഗോകുലം ഗലേറിയ മാളിലൊക്കെ ഒന്ന് കയറാമെന്ന് കരുതി അങ്ങനെ അവിടെയൊക്കെ ആയിട്ട് പോവുകയാണ് ഇതാ ഇപ്പം മാളെത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഗോകുലം ഗലേറിയക്ക് വരുന്നത് കേട്ടോ അവിടെ കാണുന്നതും അപ്പോൾ അതാ അവന് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ആ ബോട്ട് കാണാനായിട്ട് കുറച്ച് സമയം അവിടുത്തെ വ്യൂകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇനിയിപ്പോൾ ഇതാ മോൾക്ക് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെസ്റ്റ് സൈഡിൽ ഒന്ന് കയറിയതാണ് ആ
അവിടെ തന്നെ എല്ലാ കളക്ഷൻസും ഉണ്ടല്ലോ, ചെരുപ്പും ഡ്രസ്സും ഫാൻസിയും അങ്ങനെ എല്ലാ കളക്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഷൂ നോക്കേണ്ടതുണ്ട്, അപ്പോൾ അവൾ ഷൂ നോക്കുകയാണ്. നല്ല കളക്ഷൻ ഉണ്ട് എല്ലാത്തിനും തന്നെ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും ചെയ്യും അവിടെ നിന്നാകുമ്പോൾ. അത്യാവശ്യം റേറ്റും ഉണ്ട്. അപ്പം മോൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ, നല്ല കളക്ഷൻസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. നല്ല ഭംഗിയുള്ള കുർത്തകളും ടോപ്പുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇത് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഷൂസും ഒക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ വേറെ ഷോപ്പിലേക്ക് ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്ക് അങ്ങനെ കയറുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാ അവിടെ ചെന്നപ്പോൾ ഗെയിമിൻ്റെ സെക്ഷൻ കണ്ടു. അപ്പോൾ മോൻക്ക് എന്തോ ഗെയിം നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറി. അപ്പോൾ അവരുടെ അതൊക്കെ നോക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഷൂട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ അവർ അതും ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസും കാണാൻ പറ്റി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്, പുട്ട് ഐസ്ക്രീമാണ്. അപ്പോൾ പുട്ട് ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ അതാണ് ചെയ്തത്. അപ്പോൾ വെറൈറ്റി ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പുട്ട് ഐസ്ക്രീം ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ഇത് അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ വരികയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്, ഞങ്ങൾക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്
നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പോകുന്നതിനിടയിൽ ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ കയറാനുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ ബീച്ചിലൊന്ന് ജസ്റ്റ് കയറി അവിടുന്ന് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിതിന് മുന്നേ ഒരുപാട് വ്ലോഗ്സും കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ സമയത്ത് നമുക്കിനി ഡിന്നറൊക്കെ കഴിക്കണം. അപ്പോൾ ഡിന്നർ കഴിക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റഹ്മാനിയ കത്തൽസ് ചിക്കനിലുണ്ടല്ലോ, അവിടെയാണ് കയറിയത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതലും ഞങ്ങളവിടെ കയറാറുണ്ട്. അവിടുത്തെ